Onnanalulla sayatra poyapuluru kunyadakiliye shinjan kandu Randam nalulla sayatra poyapul gandu Randandrayirunnu Franklin boy Enikkena ariyathilla aa rendu chendumalle oru kunyadakiliye shinjan kandu എന്റെ പൊന്നു ശിഞ്ചാന് നിന്റെ ഈ കാളരാഗമൊന്ന് നിർത്തോ. മനുഷ്യ കേട്ട് കേട്ട് മടുത്ത് നിന്റെ കാളരാഗം. ഫ്രാങ്ക്ലിൻ ബോയ് കാളരാഗോ? ഫ്രാങ്ക്ലിൻ ബോയ് എനിക്ക് യൂത്ത് ഫെസ്റ്റിവലില് സ്കൂളിൽ പാട്ട് പാടി ഫസ്റ്റ് സമ്മാനം കിട്ടി, അതറിയോ ഫ്രാങ്ക്ലിൻ ബോയ്ക്ക്? എടാ നിന്റെ ജഡ്ജോ ഇത്രയും മണ്ടനാണോ? ഫ്രാങ്ക്ലിൻ ബോയ് എന്നെ പറ്റി അറിയത്തില്ല. ഞാൻ സ്കൂളിലത്തെ ഗായകനാണ്, സിംഗർ ശിഞ്ചാൻ. അങ്ങനെ ചോദിച്ചാലും അറിയത്തോ? ശിഞ്ചാനെ പറ്റി അറിയത്തില്ലായിരിക്കും, മനസ്സിലായ? സിംഗർ ശിഞ്ചാൻ ചോദിച്ചാ അവർ പറയും. എന്തേലാവട്ടെ, എടാ നമുക്ക് എന്തായാലും, എടാ നമ്മളെ പറ്റി ചില്ലാടെ എത്താറായി, നമുക്ക് ഇവിടെ ഒരു ചായക്കട കാണണ്ട, ഇവിടെ നമുക്ക് ചായ കുടിച്ചാലോ. ചേട്ടാ ശിഞ്ചാന, നീ അങ്ങാനും ഞാൻ പാട്ട് പാടി നിന്നെ താഴെ ഇറക്കി വിടും. ഞാൻ പാടത്തില്ല. എക്സ്ക്യൂസ് മീ, ഇവിടെ ആരും ഇല്ലേ? ഹലോ ഫ്രാങ്ക്ലിൻ ബോയ്, ഇവിടെ ആരും ഇല്ല. കണ്ടു കണ്ടുവിടെ ഫ്രാങ്ക്ലിൻ ബോയ്. ഞാൻ ചുമ്മാ ചോദിച്ചാ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ഹലോ ഹലോ ഹലോ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എനിക്കൊന്നും ഇവിടെ കട തുറക്കാറായിട്ട് ഉണ്ടാകത്തില്ല. ഫ്രാങ്ക്ലിൻ ബോയ് എന്ത് വർത്തമാനാണ് ഫ്രാങ്ക്ലിൻ ബോയ് പറയണത്? എന്താടാ ശിഞ്ചാനേ, ഇന്ന് ഞായറാഴ്ചയല്ലേ, കട തുറക്കോ? അതും ശരിയാണല്ലോ, ഞായറാഴ്ച കട തുറക്കാറില്ലല്ലോ. എടാ മണ്ട, ഇത് തിങ്കളാഴ്ചയാണ്, ഞായറാഴ്ച ഒന്നൊന്നുമല്ല. അതും ശരിയാണല്ലോ ഫ്രാങ്ക്ലിൻ ബോയ്. ഫ്രാങ്ക്ലിൻ ബോയ് എന്തായാലും വണ്ടി വിടും, വണ്ടി വിടും. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് വല്ല തടി വല്ല കടന്നു നോക്കാം. അല്ല ഫ്രാങ്ക്ലിൻ ബോയ്, ഇതാണ് മറ്റേ പുതിയ ഉദ്ഘാടനം കഴിഞ്ഞ സിറ്റി എന്ന് പറയുന്നത്. അതെ 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 അതെ, ഇതാണ് പുതിയ മറ്റേ ഉദ്ഘാടനം കഴിഞ്ഞ സിറ്റി. ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് പറയാറില്ല, പുതിയ സിറ്റി വന്നിട്ടുണ്ടെന്ന്, ചില്ലിയാടുക്ക് പോണ വഴി അത് ഇതാണ്. പക്ഷെ നമുക്ക് ഇവിടെ വീടും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ലടാ, ഇവിടെ റിച്ച് ടീംസിന് ആൾക്കാർക്ക് വീടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതെന്താണ് ഫ്രാങ്ക്ലിൻ ബോയ്, ശിഞ്ചാൻ റിച്ച് അല്ലേ? ശിഞ്ചാൻ എടാ നിന്റെ കയ്യിൽ എത്ര വേണ്ട? ഫ്രാങ്ക്ലിൻ ബോയ് എന്റെ കയ്യില് ഗൂഗിൾ പേയിൽ ഒരു 300 രൂപയും കയ്യിലൊരു 30 രൂപ വേണ്ട. എടാ ശിഞ്ചാനെ, ഞാൻ ഇപ്പൊ നിർത്തും, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. നീ ഇനി പാട്ട് പാടി കഴിഞ്ഞാല്. അത്ര അങ്ങനെയാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മള് മേലെ എത്താറായിട്ടുണ്ട്. ഓ കൊറേ ദിവസം നമ്മള് ട്രിപ്പ് ഒക്കെ വന്നിട്ട്. എടാ ശിഞ്ചാനെ, നമുക്ക് രണ്ട് ആപ്പിള് മുന്തിരിയൊക്കെ മേടിച്ചാലോ? ഫ്രാങ്ക്ലിൻ ബോയ് വണ്ടി വിട്ടേ. ഫ്രാങ്ക്ലിൻ ബോയ്ക്ക് തീറ്റ തീറ്റ എന്നുള്ളൊരു വിചാരം മാത്രമേ. എടാ അത് പിന്നെ വിശക്കുന്നില്ലടാ ഫ്രാങ്ക്ലിൻ ബോയ്. ഇപ്പൊ തന്നെ രാവിലെ അപ്പവും മുട്ടക്കറിയും താഴെന്ന് കഴിച്ചത്. അതൊക്കെ താഴെന്നല്ലട കഴിച്ചത്. ഇത് പിന്നെ എവിടെയാണ്? ഇത് പിന്നെ മേലില്. നമുക്ക് ഇവിടെ മേടിക്കാം. നമ്മള് പറയാൻ പറഞ്ഞു. എടാ ശിഞ്ചാനെ, ഇന്ന് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ എന്താ കൊടുത്തെന്ന് അറിയോ? എനിക്കറിയാം ഫ്രാങ്ക്ലിൻ ബോയ്, ഞാൻ 2nd class പഠിക്കണത്. ചിന്നു എന്നല്ലേ വായിക്കുന്നത്? ഇത് എനിക്കറിയാം. അതെന്നെ, നമ്മൾ ഇന്ന് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ചിന്നു എന്നാണ് കൊടുത്തേക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ അതെന്തുവാടാ ആക്സിഡന്റ് ആയടാ ശിഞ്ചാൻ, ആക്സിഡന്റ് ആയി, ആക്സിഡന്റ് ആയി. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നല്ല കിടിലം കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടായിരുന്നു. നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നു പറയാറുണ്ട്, അല്ലടാ ശിഞ്ചാനെ? അപ്പോ നല്ല കിടിലം കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടാൽ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കും, അല്ലടാ ശിഞ്ചാനെ? അതന്നെ അതന്നെ, ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേര് കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഇവിടെ ഐസ്ക്രീം, ഇവിടെ ഐസ്ക്രീം കടക്കാരനുമില്ലല്ലോ ഇവിടെ. ഇതെന്താ മോഗ് ഷോർട്സ്? ഓ മഗ് ഷോർട്സ്, എന്റെ ആളിയ മഗ് ഷോർട്സ് എന്നാണ് വായിക്കുക, ഞാൻ മോഗ് ഷോർട്സ് എന്നാണ് വായിച്ചത്. ഫ്രാങ്ക്ലിൻ ബോയ് നാളത്തെ എന്റെ കൂടെ സ്കൂളിലോട്ട് വാട്ടാ. ഫ്രാങ്ക്ലിൻ ബോയ്ക്ക് വായിക്കാൻ അറിയത്തില്ല. അവിടെ നാട്ടുകാർ കേൾക്കും. ചേട്ടാ ബർഗർ ഉണ്ടോ? സാൻഡ്വിച്ച് ഉണ്ടോ? ഇവിടെ എന്താ തിന്നാനുള്ളത്? ഇവിടെ തിന്നാ ഒന്നുമില്ല. പിന്നെ താനൊക്കെ എന്തിനാണ് കട വർത്തിയേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ശിഞ്ചാൻ നമുക്ക് വരുമ്പോ പിടിക്കാം. അത് മതി ഫ്രാങ്ക്ലിൻ ബോയ്, അത് മതി. ഫ്രാങ്ക്ലിൻ ബോയ് എന്നിങ്ങനെ മേത്ത് ഇതാക്കി വെക്കുമ്പോളെ വേദന ഉണ്ടാ? എനിക്ക് വേദന, നീ ഉള്ള തീറ്റ മൊത്തം തിന്ന് തിന്ന് മനുഷ്യന് നടക്കാൻ വയ്യാണ്ടായി. എന്തൊരു വെയിറ്റ് ആടാ, മുടിഞ്ഞ കാനാടാ നിനക്ക്. അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബോയ്,
ഫ്രാങ്ക്ലിൻ ബൈ മേടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ കുറെ ബൈക്ക് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കണ്ട് 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 കൊള്ളാലേ ബൈക്ക്. പക്ഷെ നമ്മുടെ ഡ്യൂക്കിന്റെ അത്ര ഇല്ല ഹിഞ്ചാനെ. നമ്മുടെ ഡ്യൂക്കിന്റെ അത്ര ഒന്നും ഇല്ല ഫ്രാങ്ക്ലിൻ ബൈ. നമുക്ക് ഫ്രാങ്ക്ലിൻ ബൈ ഈ സാധനത്തിലൂടെ നോക്കാൻ പറ്റുമോ നോക്കി നോക്കിയേ. ഇതിലൂടെ നോക്കാൻ പറ്റത്തില്ലടാ. ഷിറ്റ് ഷിറ്റ് ഇപ്പൊ എന്താ പൈസ ഇടാൻ തോന്നുന്നുണ്ട്. ഇതേ ഒരു വ്ലോഗ് ഒക്കെ എടുക്കുന്ന കേട്ടാ. വെൽക്കം ടു ചില്ലിയാട്. പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. എന്തിനൊക്കെ പറയുന്നത് അമ്മാര്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് ഇവിടെ ഒറ്റ സൂയിസൈഡ് ചെയ്യാൻ നിക്കുവാണ്. മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇയാളുടെ കയ്യില്. ഇയാളെന്താടാ നമ്മുടെ അടുത്ത് പ്രശ്നമാണ്. സൂയിസൈഡ് ചെയ്യാൻ പോണ എടാ. ഈ ഒരുത്ത് നമ്മളെ കണ്ട് പേടിച്ചോടിയതാണ് നീ. പേടിച്ചോടിയാണ്. എന്നെ പറ്റി ഇവിടെ ആർക്കും അറിയത്തില്ല. ഞാൻ ബില്ലാളി വീഴുന്ന പീക്ക് പോയിന്റിലോട്ട് തന്നെയാണ് പോണത്. വെയിറ്റ് 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 വെയിറ്റ്. ഓക്കെ ഇതാണ് നമ്മുടെ പീക്ക് പോയിന്റ്. എടാ ലിഫ്റ്റിലൊന്നും പോണ്ടടാ. പിന്നെ നമ്മുടെ ബൈക്ക് നിന്റെ കെട്ടിയോള് വന്ന് എടുത്തോണ്ടിരോടാ. കല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ സംഭവം ഉണ്ടല്ലോ. നോ ട്രസ്പാസിംഗ് വോളണ്ടിയേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അങ്ങോട്ട് പോവാൻ പാടില്ല. എന്ത് നോ ട്രസ്പാസിംഗ് ചെയ്തിട്ടുണ്ട്. ആണോ അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയിട്ട് വരാം. ഞാനപ്പ എന്തായാലും ആരും കാണുന്നൊന്നില്ലല്ലോ. ഇല്ല ഫ്രാങ്ക്ലിൻ ബോയ് ആരും കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല. എടാ ചിന്താൻ ഇവിടെ വരാൻ പാടില്ലടാ. പ്രശ്നമാണ് ഇതേ. ഇവിടെ കുറെ കണ്ട ഓൾഡ് മാൻസ് ക്രാക്ക് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാ. ഇവിടെ വരാൻ പാടില്ല. അങ്ങോട്ട് പോവാൻ പാടില്ല. നിങ്ങൾ ഈ പേടിത്തൂറിനായിക്കഴിഞ്ഞാൽ ഞാൻ പേടിത്തൂറിനാ. നീ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഇവിടൊക്കെ ഫുള്ള് കറങ്ങി ചില്ലടിച്ചിട്ടേ പോന്നുള്ളൂ. അത്രയുള്ള അതാണ് എന്റെ ഫ്രാങ്ക്ലിൻ ബായ്. എടാ ഇത് എന്തോ സീനൊക്കെ ഡേഞ്ചർ പോവാ. ഗുഹയാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. വഴി കാണുന്നില്ലടാ. ചിഞ്ചാന്റെ നിന്നെ ഞാൻ തലയുടെ മേലൊക്കെ നന്നായി കേട്ടാ. വഴിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അത് കാരണം. ഫ്രാങ്ക്ലിൻ ബോയ് അതാണ് ചിഞ്ചാന ട്രിപ്പ് പോകുമ്പോ കൊണ്ടുപോയുള്ള ഗുണം മനസ്സിലായ. ഓക്കെ എടാ അങ്ങനെ നമ്മൾ എത്തിയ. ഇല്ല ഫ്രാങ്ക്ലിൻ ബോയ് മുമ്പിലോട്ട് ഇനിയും പോവാൻ പറ്റും. എടാ കടക്കാൻ പറ്റണ്ടേ ഇത് മനുഷ്യന്. ഞാനും കാണുന്നുണ്ടോ ഇത് എന്തൊരു സ്ഥലടാ. ഇതെന്തായാലും കിണ്ണ സ്ഥലം കേട്ടാ. കൊള്ളാം എന്റെ മോനെ. എടാ ഇത് ചില്ലിയാട്. ഓ ഇത് പലേറ്റോ ആടാ. അടിയില് കാണുന്ന പലേറ്റോ സിറ്റി മൊത്തം. നമ്മൾ ഇങ്ങോട്ട് അങ്ങനെ വരാറുന്നില്ല പലേറ്റോ സിറ്റിയിലോട്ട്. ഫ്രാങ്ക്ലിൻ ബോയ് സത്യം കേട്ടില്ല കേട്ടോ. ഇത് വെറുതെ അല്ല ഡേഞ്ചർ ലൊക്കേഷൻ ആയാലാണ് ഫ്രാങ്ക്ലിൻ ബോയ് അവരെ സാധനം വെച്ചേക്കുന്നത്. അതാണ് ഞാൻ അത് സംഭവം തന്നെയാണ് വെച്ചേക്കുന്നവര്. നമുക്ക് എന്തായാലും വീറ്റത്തോന്ന് നോക്കാം. ഓ കൊള്ള കേട്ട കൊള്ള. ഓ എന്റെ ആളിയ കിടു സ്ഥലം. അല്ലടാ ചിഞ്ചാനെ സത്യം ഫ്രാങ്ക്ലിൻ ബോയ് അപ്പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങോട്ട് പോവാം. എടാ ഞാൻ അപ്പുറത്ത് വേറെ പീക്ക് പോയിന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഇപ്പൊ ഡേഞ്ചർ ആയാലാണ് നമുക്ക് ലൊക്കേഷനൊക്കെ അടച്ചിട്ടേക്കണത്. ഇപ്പൊ നല്ല പാടുണ്ട് കേട്ടോ കിടക്കാനായിട്ട്. എടാ അവിടെ കുറെ മരങ്ങളൊക്കെ ഉണ്ടാ. കൊള്ള കേട്ടോ ലൊക്കേഷൻ. നമുക്ക് ഈ മരത്തില് ഓ എന്റെ ആളിയ ഇവിടെ എന്ത് രസാടാ കാണാൻ ചിഞ്ചാനെ. സത്യം ഫ്രാങ്ക്ലിൻ ബോയ് സത്യം സത്യം സത്യം. നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം? പിന്നെ ഇഷ്ടപ്പെട്ടോ ഫ്രാങ്ക്ലിൻ ബോയ് ബാക്കിലോട്ട് വാ. ബാക്കിലാ ഇതാണോ നീ പറഞ്ഞത്? ആ ഇതന്നെ ഫ്രാങ്ക്ലിൻ ബോയ് നേരെ അങ്ങോട്ട് പോ. ആ കല്ലിന്റെ മേലെ പോ. അവിടെ അവിടെ നിന്ന് വേറെ വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. എടാ ദേ അങ്ങട തന്നെ പോകുന്നുണ്ടാ. അവിടെ ഫുള്ള് ഗുഹയും ഇതൊക്കെ ആയാലും മനുഷ്യന് കണ്ണ് കാണണ്ടേ. ഫ്രാങ്ക്ലിൻ ബോയ് അങ്ങ് പൊത്തിപ്പിടിച്ച് കേറാ അങ്ങോട്ട്. ഇതാണ് കുറച്ചുകൂടെ രസം കാണാൻ. ലെഫ്റ്റിലോട്ട് നോക്കി അതുമ്മ കേറാനാണോ? പോടാ നല്ല വഴുക്കലുണ്ട്. പച്ചക്കളർ കണ്ടില്ല വഴുക്കലാണ്. ഫ്രാങ്ക്ലിൻ ബോയ് അതാണ് ലെഫ്റ്റ്. അയ്യോ സോറി റൈറ്റിലോട്ട് നോക്ക്. റൈറ്റിലോട്ടാ റൈറ്റിലോട്ട് നോക്കിയപ്പോ അതെ പലേറ്റോ. ഫ്രാങ്ക്ലിൻ ബോയ് ഇപ്പൊ ഇവിടെ നിക്കുന്നില്ലേ? ആ ഇപ്പൊ ഇവിടെ നിക്കുന്നുണ്ട്. ഇതിന്റെ റൈറ്റ് സൈഡ് അതായത് ചോറ് തിന്നുന്ന കൈയുടെ ഭാഗം. ചോറ് നിറ കൈയുടെ ഭാഗം. ഏ ചിഞ്ചാനെ അതെന്തുവാടാ?
ഞാൻ പോയി നോക്കട്ടെ. എന്തൊരാണ് ഇതെന്തൊരു മൊട്ടയാണ്, ഇതെന്ത് മൊട്ടയാണ്, ഇവിടെ ആരുടെ കോഴിനെ വളർത്തണത്? എന്റെ പൊന്നു പ്രാങ്ക്ലിം ബായ്, മലമേലയുടെ കുന്നിന്റെ ആകാശത്ത് ഇങ്ങനെ സ്ഥലത്ത് മൊട്ടയുടെ പരിന്തുകളാണ്. പരിന്ത് പരിന്തുകളാണ്? ഓക്കെ ഓക്കെ, എടുത്ത് പരിന്തിന്റെ മൊട്ടയാണ് ചിഞ്ചാന്. പ്രാങ്ക്ലിം ബായ്, നമുക്ക് ഈ പരിന്തിന്റെ മൊട്ട കൊണ്ടുപോയിട്ട് ബുൾസി അടിച്ചാലോ? ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കുറെ ഇംഗ്ലീഷ് ചാനലില് കൊറേ ആൾക്കാർ ഇങ്ങനത്തെ ഫുഡൊക്കെ തിന്നണം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, നല്ല പവർ ശക്തി കിട്ടും നമുക്ക് പരിന്തിന്റെ മാതിരി. വെയിലത്തൊക്കെ നമുക്ക് നല്ല ശക്തി കിട്ടും, അത് ചൂട്ടത്തൊക്കെ. എന്നാ പിന്നെ തയ്യാറെടുപ്പിച്ചൊന്നും ഇല്ല. സത്യം പറയണ ചിഞ്ചാനെ, ആണ് ഫ്രാങ്ക്ലിം ബായ്, മറ്റേ പട്ടാളക്കാരൊക്കെ പരിന്തിന്റെ മുട്ടയാണ് കുടിക്കുന്നത് രാവിലെ എണീറ്റ് കഴിഞ്ഞാല്. അതെ ഫ്രാങ്ക്ലിം ബായ്, അങ്ങോട്ട് ഒരെണ്ണം എടുക്ക്, ഒരെണ്ണം നമുക്ക് എടുക്കാം. പരിന്ത് എത്രയും പെട്ടെന്ന് വരനങ്ങാടി പോകുമ്പോ നമുക്ക് എടുക്കാം. പോട്ടെ ഫ്രാങ്ക്ലിം ബായ്, പോട്ടെ പോട്ടെ, ഞാൻ കാലിനട വെച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ 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 ഓക്കെ. പെട്ടെന്ന് പരിന്തെങ്ങാനെ വന്നാൽ നമ്മളെ പൊത്തി താഴത്തോട്ട്. എനിക്ക് തോന്നുന്നത് വലിയ പരിന്താന്ന് തോന്നുന്നുണ്ട് ചിഞ്ചാനെ. ഇതിന്റെ വലിപ്പം കണ്ട നീ മുട്ടടാ. ഓ സത്യം ഫ്രാങ്ക്ലിം ബായ്, പരിന്ത് തന്നെയാണ് തോന്നുന്നുണ്ട്. നമുക്ക് നല്ല എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോവാം. എടാ ചിഞ്ചാനെ, ആ പിഞ്ചാനെ വിളിച്ച് പറ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പാത്രങ്ങളൊക്കെ റെഡിയാക്കാൻ പറ. ഓ ഫ്രാങ്ക്ലിം ബായ്, ഞാൻ വിളിച്ചു പറയാം, വിളിച്ചു പറയാം. അല്ല ഫ്രാങ്ക്ലിം ബായ്, ഞാൻ ഫോൺ എടുത്തിട്ടില്ല. ഫ്രാങ്ക്ലിം ബായ്, എന്നെ വിളിച്ചു പറ ഞാൻ എന്നാ ഞാൻ വിളിച്ചു പറയാം. ഓക്കെ, ഹലോ പിഞ്ചാനെ, എവിടെ ഉണ്ടടാ? ഫ്രാങ്ക്ലിം ബായ്, പറയൂ പറയൂ, എന്താ പറ്റി? എടാ പിഞ്ചാനെ, നീ ഒരു കാര്യം ചെയ്, ഞങ്ങളിതേ പരിന്തിന്റെ മുട്ടയായിട്ട് വരുന്നുണ്ട് പൊരിക്കാനായിട്ട്. അതൊക്കെ വന്നിട്ട് പറയാം, നീ സാധനങ്ങളൊക്കെ റെഡി ആക്കി വെക്ക്. ഇന്ന് മുതൽ നമ്മൾ സൂപ്പർ പ്രോട്ടീൻ ആയിട്ട് പവർ ആയിരിക്കും, പവർ പരിന്തിന്റെ മുട്ട വെച്ചാല്. എല്ലാം റെഡിയാണ് ബായ്, ഇങ്ങോട്ട് വന്ന് വെളിച്ചതിനോട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചാ മതി, ബാക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. കസിൻസായി ഇങ്ങനെ വേണ്ടാ, നീ ആളുണ്ട് യഥാർത്ഥ കസിൻസ്. എന്റെ കൂടെ ഒരു ബുദ്ധി ഇല്ലാത്തവനുണ്ട്, ഒരു തേങ്ങ അവന് ചെയ്യാറിയത്തില്ല. എടാ കണ്ടടാ കണ്ടടാ ചിഞ്ചാനെ, ആ പിഞ്ചാൻ ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേ എല്ലാം റെഡിയാക്കി വെച്ച്. ഫ്രാങ്ക്ലിം ബായ്, അതൊക്കെ അങ്ങനെയാണ് ഫ്രാങ്ക്ലിം ബായ്. എടാ നിനക്ക് വല്ലതും ചെയ്യാനറിയോ? ഫ്രാങ്ക്ലിം ബോയ്, അങ്ങനെ പറയല്ലോ ഫ്രാങ്ക്ലിം ബോയ്. ഫ്രാങ്ക്ലിം ബോയ്, ആരും കാണാണ്ട് പോകണടാ, പുറത്ത കാണാൻ പിടിക്കും. ചിഞ്ചാനെ മണ്ട, ഇത് കോഴിയുടെ മുട്ടയാന്ന് പറഞ്ഞാ പോരെ? ഫ്രാങ്ക്ലിം ബോയ്, ഇത്രയും വലിയ കോഴിയുടെ മുട്ടയാ ഫ്രാങ്ക്ലിം ബോയ് എന്താ പറയണത്? എടാ ഇത്രയും വലിയ കോഴിയുടെ മുട്ട ഉണ്ടടാ. എടാ കോഴി എന്ന് പറഞ്ഞാ മറ്റേ മറ്റേ കോഴിയില്ലേ, ഓസ്ട്രച്ച് കോഴി. അത് കോഴിയാണ്, അത് മേടല്ലേ. അതിന്റെ മുട്ടയെന്ന് പറഞ്ഞാ മതി. എന്നാ അല്ലെങ്കിൽ കാര്യം ചെയ്യടാ, ഹെമുവിന്റെ മുട്ടയെന്ന് പറയാം. ഹെമുവിന്റെ മുട്ട, ഹെമുവിന്റെ മുട്ട. ഫ്രാങ്ക്ലിം ബോയ് പെട്ടെന്ന് വണ്ടി വിടും, ഇവിടെ എന്തോ ട്രാഫിക് ഒക്കെ. ഫ്രാങ്ക്ലിം ബോയ് പെട്ടെന്ന് വണ്ടി വിടും, ആൾക്കാർ നോക്കുന്നുണ്ട്. വണ്ടി വെച്ചിട്ടുണ്ട്, വാ പോവാം പോവാം. വണ്ടി പൊട്ടെ ഫ്രാങ്ക്ലിം ബോയ്, വണ്ടി പൊട്ടെ. ആ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് ദേ പോകുന്ന അങ്ങോട്ട്. എന്റെ അളി ഇനി ചൂര നമുക്ക് ഇറങ്ങിയ ഇറങ്ങി തീർക്കണ്ട, എന്തോരം ഇറങ്ങാനാ നോക്കിയ എന്റെ അളിയാ. ഫ്രാങ്ക്ലിം ബോയ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അവിടെ പോയിട്ട് കാണാമല്ലേ? ആടാ അവിടെ പോയിട്ട് കാണാം നമുക്ക് എന്തായാലും. മുട്ടയൊക്കെ പൊരിച്ചു, ഇന്ന് നമുക്ക് സ്ട്രോങ് ആവണം. ഓക്കെ, നമുക്ക് എന്നിട്ട് സാധനങ്ങളൊക്കെ അങ്ങ് പൊരിക്കണം. എന്റെ അളിയാ, തെറ്റ് തെറ്റ് വണ്ടി ഇവിടെ വെക്കണ്ട. എടാ നീ ചെയ്തോളോ? അതൊക്കെ ഞാൻ ചെയ്തോണ്ട് ഫ്രാങ്ക്ലിം ബോയ്, ഞാൻ പിഞ്ഞാനും ചെയ്തോണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനിപ്പോ ഒന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ, തെറ്റ് 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 ഫ്രാങ്ക്ലിം ബോയ്, എന്നെ ഒന്ന് തോളത്ത് നടക്കും. മാനിച്ച മാടുത്ത് മാടുത്ത് ആടാ, ഇനി ഇങ്ങനെ പറഞ്ഞാ മതി. എടാ നിങ്ങളൊരു കാര്യം ചെയ്യ്, പുറത്ത് മറ്റേ സാധനങ്ങൾ ഉള്ളിലോട്ട് എടുത്തിട്ടെ, സാധനമൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക കേട്ടോ. ഞാൻ ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ ഫ്രാങ്ക്ലിം ബോയ്, ഞങ്ങൾ ഞങ്ങൾ ഏറ്റു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കുറച്ചൊന്ന് ഉറങ്ങാം. ഓക്കെ, നല്ല ഉറക്കം, നല്ല ഉറക്കശീലുണ്ട് എന്റെ ആളിയാ. ഓ എന്തോ ഒരു ടയർഡേ, വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച ചിഞ്ചാനെ പിഞ്ചാനും അല്ല ചിഞ്ചാനെ തോളത്തിർത്തിർത്തിർത്തിർത്തി. സമയമായല്ല, അങ്ങനെ എത്ര നേരം അങ്ങ് കിടന്നുറങ്ങി, അമ്മ റെഡി ആക്കിയാവോ എന്തോ. ഓ ഇപ്പഴാണൊന്ന് സെറ്റ് ആയത് ഉറക്കൊക്കെ പോയപ്പോൾ. മനുഷ്യ നല്ല ദാഹം ഉണ്ടല്ലോ, ഇവന്മാരി ഒറ്റയ്ക്ക് പൊരിച്ചു തിന്ന പരിന്തിന്റെ മുട്ട. പരിന്തിന്റെ മുട്ട എവിടെ? പുളിച്ച് വെച്ചില്ലേ? ഞങ്ങൾ യൂട്യൂബില് വേറെ സാധനം കണ്ടായിരുന്നു, പരിന്തിന്റെ മുട്ട വെച്ചിട്ട് ഒരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇത് പ്രോട്ടീൻ ഉണ്ടാവത്തുള്ളു. ആണാ? അത് ശരി, എന്നാ ഞാൻ വരനെ കുടിക്കട്ടെ, നിങ്ങൾ കുടിച്ചാ? ഞങ്ങളും ഇതേ കുടിക്കാൻ പോവാണ്. പ്രാങ്ക്ലിം ബോയ്, ഫസ്റ്റ് കുടിക്ക്. അത് ശരി, നിങ്ങൾക്ക് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് ദുഷ്ടന്മാര്. ആ എന്നാ എന്തെങ്കിലും ആവട്ടെ, ഞാൻ കുടിക്കാം. നല്ല ടേസ്റ്റ് എന്നും തോന്നുന്നുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു സിപ്പ് അങ്ങോട്ട് എടുക്കാം.
കൊള്ളാലോ സാധനം. കൊള്ളാം കൊള്ളാം സാധനം കൊള്ളാം ഷിഞ്ചാനെ, സാധനം കൊള്ളാം. എനിക്ക് എന്തോ മസിലൊക്കെ ഒന്ന് പൊളിഞ്ഞ് പൊങ്ങി വരുന്നുണ്ടാ ഷിഞ്ചാനെ. ചേട്ടാ സച്ചാടാ, എനിക്കിത് ഊ ഫുള്ള് ചാടി കളിക്കാനൊക്കെ തോന്നുന്നു. എനിക്ക് എനിക്ക് എന്തോ പവറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കേടാ നാറുകളെ, ഞാൻ ചത്തിട്ട് നിങ്ങക്ക് കുടിക്കാണ്ടിരിക്കാനല്ലോ ദുഷ്ടന്മാരെ. നിങ്ങൾ എന്നെ വെച്ച് ടെസ്റ്റ് ചെയ്തല്ലടാ നീ. ചത്തുന്നില്ലടാ, ഞാൻ തല കറങ്ങി വന്നത്. എന്താ തല കറങ്ങിയത്? ഓ എനിക്ക് എന്താ തുമ്മാൻ വരുന്നുണ്ടല്ല. എന്താണ് തീ? നമ്മുടെ കസാര തീ പിടിച്ചത് ഞാന്. അതെന്തിനാണ് തീ? ഞാൻ ഒന്നുകൂടെ തുമ്മിയോട്ടെ. ഇവിടൊക്കെ തീ എന്റെ അളിയ. നമ്മളിപ്പോ ഒരു ഫയർമാൻ ആയി തോന്നുന്നുണ്ട്. ചിഞ്ചാനെ പിഞ്ചാനെ, നമ്മളൊരു ഫയർമാൻ ആയടാ. നമ്മളല്ല പ്രാഗ്ലിമായല്ലേ ഫയർമാൻ ആയത്. എന്നാ ഞങ്ങളും കുടിക്കട്ടെ. എടാ നിങ്ങളൊന്ന് കുടിച്ചു നോക്കിയേ. ഞാൻ കുടിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതെങ്ങനാ പ്രാഗ്ലിമായി? എടാ ഇവിടൊക്കെ ഫുള്ള് ഫയറിന്റെ ആൾക്കാരൊക്കെ വന്നത് തീയൊക്കെ അണയ്ക്കുന്നുണ്ട്. എടാ നമുക്ക് എന്തരോ പറ്റിയിട്ട് എന്തരാ ഷിഞ്ചാനെ? എനിക്ക് തോന്നുന്നു അത് പരുന്തിന്റെ മുട്ടയെല്ലാം തോന്നുന്നുണ്ട്. എടാ പിന്നെ എന്തിന്റെ മുട്ടയാടാ ഷിഞ്ചാനെ? അതെനിക്ക് തോന്നുന്നു ഡ്രാഗന്റെ മുട്ടയാണ്. ഡ്രാഗന്റെ മുട്ട നിന്റെ അടുത്ത് ആര് പറഞ്ഞു? പ്രാഗ്ലിംബായ് അത്രയും ഹൈറ്റില് ഡ്രാഗൻ ഒക്കെയാണ് കൂട് കൂട്ട. അതും അങ്ങനത്തെ കേവിന്റെ ഉള്ളില്. എടാ നമ്മളപ്പ ഡ്രാഗനായ, ഇനി നമ്മൾ ഡ്രാഗനായി മാറുവോ? അറിയാൻ പാടില്ല പ്രാഗ്ലിംബായ്. എടാ നമുക്ക് ഇനി ചിറകും കാര്യങ്ങളൊക്കെ വരുവോ? പ്രാഗ്ലിംബായ് എനിക്ക് അറിയാൻ പാടില്ല. എടാ നമുക്ക് ഇതിലെത്തരം പെടുന്ന സയന്റിസ്റ്റിനെ കാണണം. എന്നാലും ഞാൻ നൂതി നോക്കട്ടെ. എടോ ഇതിപ്പോ ഇനിയിപ്പോ സയന്റിസ്റ്റിനെ കാണണോ വേണ്ടേ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ നമ്മുടെ വീടാണിത്, ഇവിടൊക്കെ തീ പിടിക്കുന്നുണ്ട്. ഓക്കെ നമ്മളങ്ങനെ ഫൈനലി ഇപ്പൊ ഒരു ഡ്രാഗന്റെ മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം പോലീസാനായിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല കണ്ടന്റൊക്കെ പിന്നെ നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇടാം. നമ്മൾ നിങ്ങളുടെ പേര് വേണ്ടി അമ്പലപ്പേര് കൊടുക്കേണ്ടതായിരിക്കും. ഓക്കെ ഇപ്പൊ എന്തായാലും ഈ വീഡിയോ അടച്ചു. അതിന്റെ പിന്നെ പുതിയൊരു കിടക്കാച്ചി വീഡിയോ കാണും വരികയും. ബൈ ഗൈസ്.